നമസ്കാരം. നമസ്കാരം. അങ്ങനെ മറ്റൊരു ഹർത്താൽ കൂടി കേരളത്തിൽ ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം അല്ലേ? വിജയിച്ചു എന്ന് പറയണമെങ്കിൽ ഹർത്താൽ നടത്തിയ ആളുകളുടെ എന്താണോ ഉദ്ദേശ ലക്ഷ്യം അത് പൂർത്തീകരിക്കപ്പെടണം. അതെ. അല്ലെങ്കിൽ ഈ ഹർത്താൽ കൊണ്ട് ജനം അങ്ങ് വല്ലാണ്ട് ബുദ്ധിമുട്ട് വലഞ്ഞ് ജനങ്ങളെല്ലാം പേടിച്ച് കുറച്ച് വീട്ടിയിരിക്കണം. പക്ഷേ ഈ രണ്ട് സാഹചര്യങ്ങളും ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നമുക്കൊരു വിജയമെന്ന് പ്രഖ്യാപിക്കാറായിട്ടില്ല. അപ്പോൾ ഈ ഹർത്താൽ എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു, ഇതുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു ഗുണഭോക്താവ്, ഈ ഹർത്താൽ നടത്തിയത് കൊണ്ട് പ്രയോജനമുണ്ടായത് ആർക്കാണ് എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരള ജനത തന്നെ ഉന്നയിച്ചു തുടങ്ങിയത്. സാധാരണഗതിയിൽ നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരു ഹർത്താൽ എന്ന് പറയുമ്പോൾ തലേദിവസം തന്നെ ബിവറേജസിൽ നിന്ന് ഒരു ഫുള്ളോ ഒരു പൈൻറ്റോ ഒക്കെ എടുത്തു വെച്ച് ഒരു ആഘോഷമാക്കാനുള്ള മൂഡിലേക്ക് ഒരുങ്ങുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹർത്താൽ കണ്ടത്. ഒരുപക്ഷേ ഈ കോവിഡ് സമ്മാനിച്ച ഒരാഘാതം അല്ലെങ്കിൽ ലോക്ക്ഡൗൺ സമ്മാനിച്ച ഒരാഘാതം ഈ ഹർത്താലുകളെ സമീപിക്കുന്ന രീതിയിലും മലയാളിയെ തെല്ലൊന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതിൻ്റെ മുകളിൽ ഇത്തരത്തിലൊരു ഹർത്താൽ, PFI രാജ്യവിരുദ്ധ ശക്തികൾ നടത്തുന്ന ഒരു ഹർത്താലിന് എന്തിനാണ് ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ എന്ന് ഓരോ ജനവും ചോദിച്ചു തുടങ്ങി. അതിൻ്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഈ ഒരുപക്ഷെ ജനങ്ങൾ ഇതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കുന്നില്ല, അവർ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഒരു ഭീതി ഉളവാക്കാൻ വേണ്ടി രാവിലെ ഒരു 3-4 മണിക്കൂറത്തേക്ക് അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ചില കാര്യങ്ങൾ ചെയ്തത്. ഇത് 2-3 കാര്യങ്ങളുണ്ട് കുമാർ ഇതിനകത്ത്. പ്രത്യേകിച്ചും ഈ അക്രമം അഴിച്ചുവിട്ടത് മുതൽ വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ ഡൽഹിയിലുള്ള നേതാക്കൾ തന്നെയാണ്. കാര്യം ഈ ഹർത്താൽ പോലും നിയമവിരുദ്ധമായിട്ടാണെന്ന് കോടതി തന്നെ നിരീക്ഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അവരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന സമയത്ത് ഈ ഓരോ സംഭവവും അവിടെ വിവരിക്കും. അതെ അതെ, അവർക്ക് വേണ്ടിയാണ് ഈ ഹർത്താൽ നടത്തിയത്. അണികൾ അവരോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളുടെ പുറത്താണ് ഈ ഹർത്താൽ നടത്തിയത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ വിനയാകാൻ പോകുന്നതും അവർക്ക് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഹർത്താൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഹർത്താൽ വിജയിച്ചു എന്ന് കുമാർ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, നിസ്സംശയം പറയാം. അതെ. പക്ഷേ ഈ ഹർത്താൽ നമ്മൾ എപ്പോഴും ഈ ഹർത്താലിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹർത്താലാണ് എന്നറിയാം. രാജ്യവിരുദ്ധതയ്ക്കെതിരെ നടത്തിയ നീക്കത്തിലാണ്, ഈ നിയമ നടപടിയിലാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹർത്താൽ ആഹ്വാനത്തോട് ജനങ്ങൾ മുഖം തിരിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആദ്യ മണിക്കൂറുകളിൽ അതിരാവിലെ തന്നെ സ്കൂൾ കുട്ടികളടക്കം സ്കൂൾ വാനുകൾ നിരത്തിലുണ്ടായിരുന്നു, ഓഫീസിലേക്ക് പോകുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ പല പ്രദേശങ്ങളിലും KSRTC ബസ്സുകൾക്ക് നേരെ ഇവർ കല്ലെറിയുന്നു. അതുമാത്രമല്ല, ഇന്ന് പൊതുവെ പമ്പ്, കേരളത്തിൽ പെട്രോൾ പമ്പുകൾ പൊതുവെ സമരത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടല്ല, നേരത്തെ തന്നെ അവർ സമരം പ്രഖ്യാപിച്ചിരുന്നു. പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടക്കുന്നു, പലയിടങ്ങളിലും KSRTC ബസ്സുകൾ തല്ലി തകർക്കുന്നു. ഈ രണ്ട് സംഭവവും ഒരു പക്ഷേ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ട് മനഃപൂർവ്വം ചെയ്തതാകാം. കാരണം അവരുടെ ആഹ്വാനം ജനങ്ങൾ തള്ളിയിരിക്കുന്നു എന്ന് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി ചില അക്രമങ്ങൾ പലയിടത്തും, ജനങ്ങളുമായി പോവുകയായിരുന്ന KSRTC ബസ്സിനെയാണ് എറിഞ്ഞു തകർത്തത് എന്ന് മാത്രമല്ല, പലർക്കും പരിക്കുണ്ട്. പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങളടക്കം തടഞ്ഞു നിർത്തുന്ന സംഭവങ്ങളുണ്ടായി. കണ്ണൂരിലടക്കം ബോംബുമായി ഇവർ രംഗത്തേക്കിറങ്ങിയ സംഭവമുണ്ടായിരുന്നു. ഇങ്ങനെ വ്യാപകമായി അക്രമങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുക എന്നുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില പിന്തുണ, പരോക്ഷമായ ചില പിന്തുണ ഈ സർക്കാർ ഈ ഹർത്താൽ ആഹ്വാനത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഉദാഹരണത്തിന്, ഈ കേരള പോലീസിൻ്റെ അറിയിപ്പാണ് ഇന്നലെ വന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ ജനങ്ങൾ ആശങ്കയായിരുന്നു, നാളത്തെ ഹർത്താൽ വിജയിക്കുമോ, നാളെ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുമോ, മക്കളെ സ്കൂളിൽ അയക്കാൻ കഴിയുമോ. ആ സമയത്താണ് പോലീസിൻ്റെ അറിയിപ്പ് വരുന്നത്, ഹർത്താൽ ദിനമായ വെള്ളിയാഴ്ച ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു. ഇത് പോലീസ് കൊടുക്കുന്ന ഒരു ഹിൻ്റാണ് നാളെ ഹർത്താൽ തന്നെയാണ് എന്നാണ്. നേരെ അതിനു മുന്നേ കേരള സർവകലാശാല പരീക്ഷകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ നടക്കുന്നു. PSC അടക്കമുള്ള ഏജൻസികൾ പരീക്ഷ മാറ്റിവെക്കാതിരിക്കുമ്പോൾ കേരള സർവകലാശാലയിൽ നിന്നും പൊടുന്നനെ, അതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്, പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണയ്ക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും. രണ്ട് രീതിയിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവരുടെ ഒരു സ്പോൺസർഷിപ്പ് ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് പറയാതെ പറഞ്ഞുകൊണ്ട് നാളത്തെ ഹർത്താലിന് എല്ലാവിധ പിന്തുണയും, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന എല്ലാവിധ പിന്തുണയും സർക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ള
ഉള്ള ഒരു അറിയിപ്പ് ഈ പറഞ്ഞ പല പത്രക്കുറിപ്പുകളിലൂടെയും അതുപോലെ പരീക്ഷ പിൻവലിക്കലിലൂടെയും ഒക്കെ അവർ പറഞ്ഞു വെച്ചു. ഇനി മറ്റൊരു കാര്യം, ഇതുവരെ കാണാത്ത രീതിയിൽ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു പോസ്റ്റായിരുന്നു നാളത്തെ ഹർത്താൽ പിൻവലിച്ചു. ഈ ഹർത്താലിനോട് യാതൊരു രീതിയിലുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കേണ്ടതില്ല. കാര്യം പഴയതുപോലെയല്ല ജനങ്ങൾ, അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങൾ വലിയ ഒരു സ്വാധീനം ഇവരുടെ ഇടയിൽ ചെലുത്തിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ നടന്ന PFIയുടെ ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നടത്തിയ ആക്രമണങ്ങൾ, രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ PFIയുടെ ആ ഒരു പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അവരെ എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ അവർ തന്നെ നടത്തിയ നീക്കങ്ങളായിരുന്നു. അതിനുശേഷം ഈ അവരും മലരും പോലുള്ള പ്രസ്താവനകൾ, അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, പിന്നീട് ഭാരതത്തിൽ തന്നെ പല ഇടങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങൾ, ഇതിലൂടെയൊക്കെ സാധാരണ ജനങ്ങൾ PFI എന്താണെന്നും അവർ ഇന്ത്യയിൽ നടത്താൻ പോകുന്ന കലാപം ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് വ്യക്തതയുണ്ട്. അപ്പോഴും നമുക്ക് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ 14 സംസ്ഥാനങ്ങളിലുള്ളതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ റെയ്ഡ് നടക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അതിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ഇതിനെതിരെ ഹർത്താലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പ്രബുദ്ധരായ ജനങ്ങൾ വസിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. ഇനിയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഈ ഇന്നത്തെ ഈ അക്രമ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്, ഈരാറ്റുപേട്ടയിൽ നിന്ന്. ഇത് സൂചിപ്പിക്കുന്നത് ഈരാറ്റുപേട്ട അടുത്ത ഒരു ഹോട്ട്സ്പോട്ടായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പറഞ്ഞതുപോലെ ഭീകരവാദത്തിൻ്റെ ഹോട്ട്സ്പോട്ട്, സ്ലീപ്പർ സെല്ലുകളും മറ്റ് നിരവധി ഹൈഡൗട്ടുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു മേഖലയായി ഈ ഈരാറ്റുപേട്ട മാറുന്നു. ഈരാറ്റുപേട്ടയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, കച്ചവടക്കാരായി അവിടെ കടന്നു വന്നവരാണ് അവിടുത്തെ പഴയ മുസ്ലിം സമുദായത്തിലുണ്ടവരെന്നൊക്കെ. അവരൊക്കെ സമാധാനപരമായ ജീവിതം നയിച്ചവരാണ്. പക്ഷേ കാലാന്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അധിനിവേശം അവിടെ നടന്നിട്ടുണ്ട്. ഈ മറ്റ് മതസ്ഥരെയൊക്കെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് അവിടുത്തെ വ്യാപാര മേഖല പിടിച്ചെടുക്കുകയും ഈ നമുക്കറിയാം ഈ വാഗമൺ പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രം അതിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ നിരവധി കച്ചവടങ്ങൾക്ക് സാധ്യതയുള്ള അവിടെ ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള ബിസിനസ് മേഖലകളിലും വലിയ രീതിയിലുള്ള കൈകടത്തിൽ നടത്തിക്കൊണ്ട് അവിടെ ഒരു അധിനിവേശ ശക്തിയായി ഈ ഒരു വിഭാഗം മാറുകയും, അത് മറ്റ് മുസ്ലിം വിഭാഗങ്ങളെ പോലെ അല്ല ഈ ഒരു വിഭാഗം എന്ന് വെച്ചാൽ കൃത്യമായി തീവ്രവാദ സ്വഭാവമുള്ള, ഇത് കൃത്യമായി ഇൻ്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോകളുടെ നിരീക്ഷണത്തിൽ നേരത്തെ തന്നെയുള്ള ഒരു സംഭവമാണ്. സംസ്ഥാന ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അമ്പേ പരാജയം എന്ന് തന്നെ നമ്മൾ വീണ്ടും പറയേണ്ടി വരും. കാര്യം ഇത്തരത്തിൽ വലിയ അക്രമം നടക്കുമൊക്കെ ഇന്നലെ പത്രപ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടും ഇന്ന് ഇത്രയും വലിയ അക്രമം നടന്നിട്ടും പോലീസ് കൈക്കൊള്ളേണ്ട നടപടികൾ അതിൻ്റേതായ രീതിയിൽ കൈക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് കാരണം നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഇതിന് പിന്നിലുണ്ട്. ഇവരെ പ്രീണിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ കേരളത്തിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് അവരെ കൊണ്ട് ചെന്ന് എത്തിച്ചതാണ്. വലിയൊരു ട്രാപ്പിലാണ് ഇടതുപക്ഷവും പെട്ടിരിക്കുന്നതെന്ന് അവരും തിരിച്ചറിയുന്നില്ല. അതെ, സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ പരാജയത്തെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്നലെ വലിയ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് NIA കേന്ദ്രസേനയെയും കൂട്ടി ഇവിടെ വന്ന് റെയ്ഡുകൾ നടത്തുന്നത്. ആ സമയത്ത് സുരക്ഷ ഒരുക്കുക എന്ന ചുമതല സംസ്ഥാന പോലീസിന് നൽകിയിരുന്നതാണ്. അപ്പോൾ തന്നെ സംസ്ഥാന ഇൻ്റലിജൻസിന് ഇന്നലെ രാവിലെ മുതൽ തന്നെ എല്ലാവിധ ഇൻപുട്ടുകളും ലഭിച്ചിരുന്നതാണ്. അപ്പോൾ സംസ്ഥാന ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെയ്യേണ്ടിയിരുന്നത് ഹർത്താൽ ആഹ്വാനം നടന്നിരിക്കുന്നു. തീർച്ചയായും ഇത്തരമൊരു സംഭവത്തിൽ അക്രമത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അറിയാം, അക്രമം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അറിയാം, അക്രമം നടത്താൻ ആഹ്വാനം നൽകാൻ കഴിയുന്ന നേതാക്കളെ അറിയാം. ഈ നേതാക്കളെയൊക്കെ കരുതൽ തടങ്കലിൽ വരെ ആക്കാമായിരുന്നു സംസ്ഥാന പോലീസിന്, പക്ഷെ അതവർ ചെയ്തില്ല. ഈ പട്ടാപ്പകൽ, അതായത് 10 മണി 9 മണിയോടുകൂടി റോഡിലിറങ്ങി പെട്രോൾ ബോംബ് അടക്കമുള്ള ആയുധങ്ങളുമായി തെരുവിലിറങ്ങി അക്രമം നടത്താൻ പോപ്പുലർ ഫ്രണ്ടുകാരെ സംസ്ഥാന പോലീസ് അനുവദിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാന പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രി ആണ് എന്ന് നമുക്കറിയാം. അതുകൂടാതെ ഈ PC ജോർജ് പോലുള്ള നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ പോലും PFI പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ആളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ആഭ്യന്തര വകുപ്പിൻ്റെ
കേരള പോലീസിന്റെ വലിയൊരു വീഴ്ച ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങൾക്ക് പുറകിലുണ്ട്. ഒരുപക്ഷെ വീഴ്ച എന്ന് തന്നെ പറയാനാവില്ല, ഒത്താശ എന്ന് പറയേണ്ടി വരും. കാരണം ഈ നേതാക്കളെ തെരുവിലിറങ്ങി അക്രമം നടത്താൻ പോലീസ് അനുവദിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരു കാര്യം കുമാർ, ഈ ഒരു ഇന്നിപ്പോ ഒരു ഹർത്താലിന്റെ പിൻബലത്തിലാണ് ഇത്തരത്തിൽ അക്രമ പരമ്പരകൾ അരങ്ങേറിയതെങ്കിൽ ഇനിയും ഇന്റലിജൻസ് വിഭാഗം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. കാര്യം വരും ദിവസങ്ങളിലും കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈരാറ്റുപേട്ടയിലെ ഈ അറസ്റ്റൊക്കെ സൂചിപ്പിക്കുന്നത് കേരളം വലിയ ഒരു, നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. കേരളം തത്വമയി പോലുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇത് ആവർത്തിച്ച് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ടുവന്നത്. കാര്യം കേരളത്തിന്റെ സ്ഥിതി എത്രത്തോളമാണ്, ഞങ്ങളുടെ MRI സ്കാൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ ഒരു എപ്പിസോഡിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. കാര്യം കേരളത്തിലെ വളർന്നു വരുന്ന ഭീകരവാദം അത് എത്രത്തോളം ഒരു കാശ്മീരാക്കി കേരളത്തെ മാറ്റും എന്നുപോലും നമ്മൾ ആ ചർച്ചയുടെ കൺക്ലൂഷനായി പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും കേരള ജനതയ്ക്ക് അങ്ങനെ കണ്ണുടച്ച് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, തെളിവുകളായി മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് തെരുവിൽ കണ്ട കാഴ്ചകൾ, ഈ പറഞ്ഞതുപോലെ ബസ് അടിച്ചു പൊട്ടിക്കുക, ലോറി അടിച്ചു തകർക്കുക, പോലീസുകാർക്ക് പോലും കൊല്ലം ഭാഗത്ത് ആക്രമണമുണ്ടായി, ഈ ഇരിട്ടിയിൽ പെട്രോൾ ബോംബേറുണ്ടായി, ഇങ്ങനെ ഇത് ഒരുപക്ഷെ നാളെ ഇത് ഗവൺമെൻറ് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് എഴുതി തള്ളാനായിരിക്കും സാധ്യത ഏറെ കാണുന്നത്. പക്ഷേ എന്തു തന്നെയായാലും ഈ PFI ഹർത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ വ്യാപകമായ അക്രമം അഴിച്ചുവിടാൻ ഉള്ള ഒരു വ്യഗ്രത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് പലയിടങ്ങളിലും ഉണ്ടായി. അതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് ഇവരുടെ ആ ഒരു ഭീകര സ്വഭാവം എത്രത്തോളമാണെന്ന് തന്നെയാണ് കേരള ജനതയ്ക്ക് ഒന്നുകൂടി മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജനങ്ങളെ ഭീതിപ്പെടുത്തി, അതായത് അക്രമങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ ഭീതിപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി നടന്നിരിക്കുന്നു. അതിന് പോലീസ് അടക്കമുള്ള അധികാരികളുടെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും ഭീകരവാദത്തിനെതിരെ കടുത്ത ജാഗ്രത പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് കേരള ജനത ഒന്നുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കാര്യം 2047 എന്നൊരു വർഷം ഇങ്ങനെ മുദ്രാവാക്യമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. 2047 ഇവർ പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും കേരളത്തിലുള്ളവർക്ക് ഉണ്ട് എന്ന് കരുതുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.